പ്രിയ സുഹൃത്തുക്കൾക്കും എജ്യൂട്ട് ടിപ്സിന്റെ പുതിയൊരു വീഡിയോ ക്ലാസ്സിലേക്ക് സ്വാഗതം. സൈക്കോളജി സയൻസ് 31 ഡേയ്സ് വർക്ക്ഷോപ്പിലെ 19-ാമത്തെ ദിവസമായ ഇന്ന് നമ്മൾ സൈക്കോളജിയിലെ ഏതാനും പ്രധാനപ്പെട്ട ചില കാര്യങ്ങളാണ് ചർച്ച ചെയ്യുന്നത്. അതിൽ ആദ്യമായി വിദ്യാഭ്യാസ വിചക്ഷണറും, രണ്ടാമതായി വിദ്യാഭ്യാസ നിർവചനങ്ങളും, മൂന്നാമതായി സാമൂഹ്യ പാഠവും സാമൂഹ്യ ശാസ്ത്രവും എന്ന സെറ്റിംഗിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ നമ്മൾ ഇന്ന് ചർച്ച ചെയ്യും. വീഡിയോ മുഴുവനായും കാണുക. തീർച്ചയായും നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന വീഡിയോകൾ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്നതാണ്. നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. അരബിന്ദ ഘോഷ്: മനുഷ്യ മനസ്സിൻ്റെയും ആത്മാവിൻ്റെയും കഴിവുകൾ വികസിപ്പിക്കുക, അറിവ്, സ്വഭാവം, സംസ്കാരം എന്നിവ ഉത്തേജിപ്പിക്കുക എന്ന് അഭിപ്രായപ്പെട്ടത് അരബിന്ദോ ഘോഷാണ്. മനുഷ്യ മനസ്സിൻ്റെയും ആത്മാവിൻ്റെയും കഴിവുകൾ വികസിപ്പിക്കുക, അറിവ്, സ്വഭാവം, സംസ്കാരം എന്നിവ ഉത്തേജിപ്പിക്കുക എന്ന് അഭിപ്രായപ്പെട്ടത്. അധ്യാപനത്തെക്കാൾ പ്രാധാന്യം അധ്യയനത്തിനു ആയിരിക്കണമെന്ന് അഭിപ്രായപ്പെട്ടത് അരബിന്ദ ഘോഷാണ്. ഇനി നമുക്ക് വിദ്യാഭ്യാസ നിർവചനങ്ങളെ പറ്റി നോക്കാം. ഒരു വ്യക്തിയിലുള്ള പൂർണതയുടെ പൂർത്തീകരണമാണ് വിദ്യാഭ്യാസം എന്ന് അഭിപ്രായപ്പെട്ടത് സ്വാമി വിവേകാനന്ദനാണ്. വിദ്യാഭ്യാസത്തിൻ്റെ വേരുകൾ കയ്പ് നിറഞ്ഞവയാണ്, ഫലം മധുരമുള്ളതും. അരിസ്റ്റോട്ടിലാണ് ഇങ്ങനെ പറഞ്ഞത്. വിദ്യാഭ്യാസത്തിൻ്റെ വേരുകൾ കഴുപ്പ് നിറഞ്ഞതാണ്, ഫലം മധുരമുള്ളതുമാണ് എന്ന് അഭിപ്രായപ്പെട്ടത് അരിസ്റ്റോട്ടിലാണ്. ക്ഷേത്ര ഗണിതത്തിലേക്ക് രാജപാതകളില്ല എന്ന് പറഞ്ഞത് യൂക്ലിഡാണ്. കുട്ടികളെ കഠിനമായി ശിക്ഷിക്കരുത്, അവരുടെ സർഗാത്മകതകൾ അടിച്ചമർത്തരുത്, അവരോട് സദാ കരുണ കാണിക്കണം എന്നഭിപ്രായപ്പെട്ടത് ടാഗോറാണ്. മനുഷ്യ മനസ്സിൻ്റെ സ്വാതന്ത്ര്യമാണ് വിദ്യാഭ്യാസത്തിൻ്റെ ലക്ഷ്യമെന്ന് പറഞ്ഞതും ടാഗോറാണ്. ഒരു വ്യക്തിയുടെ താല്പര്യങ്ങളെ പുറത്തു കൊണ്ടുവരുന്ന ഉപാധിയാണ് വിദ്യാഭ്യാസം എന്ന് പറഞ്ഞത് ജിദ്ദു കൃഷ്ണമൂർത്തിയാണ്. ജനനം മുതൽ മരണം വരെയുള്ള ഒരു തുടർ പ്രക്രിയയാണ് വിദ്യാഭ്യാസം എന്ന് പറഞ്ഞത് ഇന്ദിരാഗാന്ധിയാണ്. വിദ്യാഭ്യാസം ജീവിതത്തിനു വേണ്ടിയുള്ള തയ്യാറെടുപ്പല്ല, മറിച്ച് അത് ജീവിതം തന്നെയാണ് എന്ന് പറഞ്ഞത് ജോൺ ഡൂയിയാണ്. ജോൺ ഡൂയിയുടെ പ്രശസ്തമായ ഒരു വാക്യമാണ് വിദ്യാഭ്യാസം ജീവിതത്തിനു വേണ്ടിയുള്ള തയ്യാറെടുപ്പല്ല, മറിച്ച് അത് ജീവിതം തന്നെയാണ് എന്ന് അഭിപ്രായപ്പെട്ടത് ജോൺ ഡൂയിയാണ്. പ്ലാറ്റോ സ്ഥാപിച്ച തത്വചിന്താ പാഠശാലയാണ് അക്കാദമി. ലൈസിയമാണ് അരിസ്റ്റോട്ടിൽ സ്ഥാപിച്ചത്. ടാഗോർ സ്ഥാപിച്ച വിശ്വവിദ്യാലയമാണ് വിശ്വഭാരതി. ശിശു സൗഹൃദ രീതികളെ വിവരിക്കുന്ന ജപ്പാനീസ് ഗ്രന്ഥമാണ് ടോട്ടോ ചാൻ. തെൽസുക്കോ കുറോയനഗിയാണ് ടോട്ടോ ചാൻ രചിച്ചത്. അടുത്തത് സാമൂഹ്യ പാഠവും സാമൂഹ്യ ശാസ്ത്രവുമാണ്. സാമൂഹ്യ പ്രസക്തിയുള്ള വസ്തുക്കൾ ഏറെ ശ്രദ്ധയോടെ നിരീക്ഷണങ്ങൾക്കും വിശകലനങ്ങൾക്കും ശേഷം യുക്തിപൂർവം ആവിഷ്കരിക്കപ്പെടുന്ന വിജ്ഞാന ശാഖയാണ് സാമൂഹ്യ ശാസ്ത്രം. ഒരിക്കൽ കൂടി, സാമൂഹ്യ പ്രസക്തിയുള്ള വസ്തുക്കൾ ഏറെ ശ്രദ്ധയോടെ നിരീക്ഷണങ്ങൾക്കും വിശകലനങ്ങൾക്കും ശേഷം യുക്തിപൂർവം ആവിഷ്കരിക്കപ്പെടുന്ന വിജ്ഞാന ശാഖയാണ് സാമൂഹ്യ ശാസ്ത്രം. സാമൂഹിക ശാസ്ത്രങ്ങളുടെ ഭൗതിക കണ്ടെത്തലുകളുടെ വിദ്യാലയ പ്രതിബിംബങ്ങളാണ് സാമൂഹ്യ പാഠങ്ങൾ എന്ന് അഭിപ്രായപ്പെട്ടത് ജെയിംസ് ഹൈ ആണ്. സാമൂഹ്യ ശാസ്ത്ര ബോധനത്തിൻ്റെ മൂല്യങ്ങളാണ്: ഒന്ന്, സാമൂഹിക പഠനം; രണ്ട്, അനുഭവവേദ്യമായ അറിവ്; മൂന്ന്, പ്രശ്ന നിർദ്ധാരണ ശേഷി;
നാല് സഹകരണ പരിശീലനം, അഞ്ച് സമായോജനവും അയവും, ആറ് നൈപുണി തെരഞ്ഞെടുപ്പിനുള്ള ശേഷി, ഏഴ് യുക്തിചിന്തയുടെ വികാസം. ഇത്രയാണ് ഇന്നത്തെ സൈക്കോളജി ക്ലാസ്സിൽ നമ്മൾ ഉൾപ്പെടുത്തുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായും നിങ്ങൾ നിങ്ങളുടെ നല്ല കൂട്ടുകാർക്ക് വേണ്ടി ഷെയർ ചെയ്യുക. അടുത്തൊരു ക്ലാസ്സിൽ കാണുന്നതുവരേക്കും താങ്ക് യു.